സഭയ്ക്ക് നമസ്കാരം. ഈ പള്ളിക്കരപ്പ് വേഹത്ത് സംഘടിച്ചിട്ടുള്ള സി എച്ച് യൂത്ത് സെന്റർ സംഘടിപ്പിക്കുന്ന ഈ ഈദ് പെരുന്നാൾ ആഘോഷം നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോട്ട് സൗഹൃദത്തോടുകൂട്ട് ഞാൻ സസന്തോഷം ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. ഇതോടനുബന്ധിച്ച് എന്തെങ്കിലും കുറച്ച് പറയാന്നുള്ളത് ഒരു സമ്പ്രദായമാണ്. പക്ഷേ ഇപ്പം എൻ്റെ ആരോഗ്യം കുറച്ച് ലേശം രോഗം ആണ്, ആരോഗ്യമല്ല രോഗമാണുള്ളത് കൊണ്ട് ഇരുന്നിട്ടാവാം പ്രസംഗം എന്ന് വിചാരിക്കുക. നിന്ന് പ്രസംഗിക്കുകയാണ് വേണ്ടത്, അതാണ് നമ്മുടെ സംസ്കാരം. പക്ഷേ വയ്യാത്തവർക്ക് ഇരുന്നു ആവാം, ഇരിക്കാൻ വയ്യാണ്ടായ കിടന്നിട്ടും ആവാം. പ്രാർത്ഥന നിന്നിട്ട് വേണം, ഇരുന്നിട്ട് വേണം, അതായത് രണ്ടും ഇല്ലെങ്കിൽ കിടന്നിട്ടും ആവാം. പ്രാർത്ഥിക്കണം, കിടന്നുകൊണ്ടും പ്രാർത്ഥിക്കാം, കിടന്നുകൊണ്ടായാലും പ്രാർത്ഥിക്കണം, അതേപോലെ ഇരുന്നു കൊണ്ടായാലും പ്രസംഗിക്കണം എന്നാ. ഇരുന്നു കൊണ്ട് പറഞ്ഞാൽ ഒരു ഗുണം കൂടിയുണ്ട്, ആവേശം അതിയാവില്ല. നിന്ന് പ്രസംഗിച്ചാൽ ചിലപ്പോൾ കുറച്ചും കൂടി ആവേശം വന്ന വെളിച്ചപ്പാട് പോലെ കരി കൂടിയാൽ ചിലപ്പോൾ തുള്ളിയെന്നും വരും. തുള്ളിക്കഴിഞ്ഞാൽ ക്ഷീണം അനുഭവിക്കേണ്ടത് ഞാനാ, അതെനിക്ക് പിന്നീട് ദുഃഖമായിത്തീരും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അനാവശ്യമായിട്ട് ദുഃഖിക്കരുത്. ആവേശം ഇല്ലാതെ കണ്ട് കുറച്ചു നേരം എന്തെങ്കിലും പറയാൻ നിങ്ങളുടെ ശക്തി കുറച്ച് സമയത്തേക്ക് എന്നിലേക്ക് ആവാഹിച്ചു കൊണ്ട് ഏകാഗ്രമായിട്ട് ഇരുന്നാൽ ആ ശക്തി കൊണ്ട് ഞാൻ എന്തെങ്കിലും പറയാം. അതാണ് സൗഹാർദ്ദം, സാഹോദര്യം എന്നുള്ളതിൻ്റെയൊക്കെ ആവശ്യം. സഹോദരന്മാരെല്ലാവരും ഒരുപോലെ ആവില്ല. ഒരാൾ തടച്ചട്ട്, ഒരാൾ മെലിഞ്ഞിട്ട്, ഒരാൾ വണ്ണത്തിൽ, ഒരാൾ പൊക്കത്തിൽ, ഒരാൾ പൊക്കമില്ലാണ്ട്, ഒരാൾ ഭ്രാന്തായിട്ട്, ഒരാൾ ഭ്രാന്തില്ലാണ്ട്, ഒരാൾക്ക് കണ്ണുണ്ടായിട്ട് കണ്ണില്ലാണ്ട്, എല്ലാ സഹോദരും കൂടി കൂടിയായാലോ കണ്ണുമുണ്ട്, മൂക്കുമുണ്ട്, ചെവിയുണ്ട്, നാക്കുമുണ്ട്, തൊക്കുമുണ്ട്, എല്ലാം ഉണ്ടാവും. അതാണ് സാഹോദര്യത്തിൻ്റെ ആവശ്യം. ഓരോന്നിലും ഓരോ തരത്തിലാണ്, ഓരോ തൂക്കത്തിലാണോ, ഓരോ ആക്കത്തിലാണോ, എല്ലാം എല്ലാം കൂടിയാൽ സമ്പൂർണമായി. ഒന്നായിരിക്കുമ്പോൾ സമ്പൂർണത കുറയും. ആ സമ്പൂർണത ഉണ്ടാവാനായിട്ട്, സമ്പൂർണത ഉണ്ടെങ്കിൽ സൗഖ്യമുള്ളൂ. ഈ സൗഖ്യം ഉണ്ടാവാനാണ് സാഹോദര്യം. സാഹോദര്യം എന്നുള്ളത് അതിമഹത്തായിരിക്കുന്ന കാര്യമാവാനുള്ള കാരണം ഇതാണ്. ഉള്ളവൻ ഇല്ലാത്തവർക്കും ഇല്ലാത്തവനുള്ളവർക്കും ആവുമ്പോൾ ഉള്ളവനില്ല ഇല്ലാത്തവനില്ല, നല്ലവൻ മാത്രമാവും വല്ലവനാവില്ല, അല്ലെങ്കിൽ വല്ലവനായിത്തീരും. വല്ലവനായി തീർന്നാൽ വല്ലാണ്ടാവും. അല്ലാതെ ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് ഒന്നായിത്തീരുന്ന ആ അവസ്ഥയിലേക്ക് എന്നും നാം ശ്രമിച്ചു കൊണ്ടിരിക്കുക. ഒന്നാവുക, നന്നാവുക, ഒന്നാവുക, നന്നാവുക എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഇരിക്കാൻ പറഞ്ഞു. ഈദ് വരുന്ന ഈദ് വാക്കിൻ്റെ അർത്ഥം എനിക്ക് കിട്ടിയില്ല. കഷ്ടിച്ച് മലയാളം മാത്രമേ ചില വാക്ക് അർത്ഥം കിട്ടും, ചില വാക്കിന് മലയാളം അർത്ഥം കിട്ടില്ല. ഈദിൻ്റെ അർത്ഥം ഒട്ടും കിട്ടില്ല. ഈദ് എന്നുള്ളതിൻ്റെ മഹത്തായ അർത്ഥം ഉണ്ടാവും. സാഹോദര്യമാണോ ബലി പെരുന്നാളെന്നാണ് മലയാളത്തിൽ പറയാറുണ്ട്. ഈ ബലി പെരുന്നാളാണ് കുറച്ചും കൂടി മലയാളീകരിച്ചപ്പോൾ വലിയ പെരുന്നാളായത്. വലിയ വലിയ അർത്ഥത്തിലല്ല, ബലി എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ മലയാളം ആവാം ചിലപ്പോൾ വലിയ വലുതായിട്ടുള്ള എന്താണുള്ളത്? ബലി തന്നെയാണ് വലുതായിട്ടുള്ളത്. ദാനം അല്ലെങ്കിൽ ത്യാഗം, ത്യാഗം അതാണ് ബലി. മഹാബലി ആയിട്ടുള്ള ഒരാള് ഉണ്ടായിരുന്നു, അത് മലയാളത്തിൽ വന്നപ്പോൾ മാവേലിയായി. മാവേലി, മാവേലി എന്ന മഹാബലി തന്നെയാണ് അത്. പിന്നെ അവസാനപ്പോ എന്തായി, തന്നെ വേലിയായി. എല്ലാ ദിക്കിലും വേലി. മാവേലി നാട്ടിലുള്ള ഉള്ളോളം വേലിയില്ലൊരു നാട്ടിലും. മാവേലി നാടാണ് ഈ കേരളം, എല്ലാം ഒന്നാവണ്ട ഈ കേരളത്തിലെ ഒക്കെ കഷ്ണം കഷ്ണമായിട്ട് വേലി വരി. ഇത്രയും വേലി ഇന്ത്യയിൽ ഒരു ദിക്കിലുമില്ല. സകല തൊടിയിലും വേലിയ, തൊടിയുടെ ഉള്ളിലും വേലിയ, വീട്ടിൻ്റെ ഉള്ളിലും വേലിയ. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിലും എന്തായി മാറിയിരിക്കുന്നു, വേലി, മുള്ളുവേലി. തനി മുള്ളുവേലി, കള്ളിവേലി, രണ്ടുവേലി, രണ്ടൊന്നും ഞാൻ ഉള്ളും കള്ളി. അങ്ങനെ വേലി കെട്ടി വേലി കെട്ടി നാം ഒറ്റപ്പെട്ടു. നമ്മൾ തന്നെ നമ്മളുടെ ഓരോ ഭാഗത്തെയും ഭാവിച്ച് ഭാവിച്ച്
വേലി കെട്ടിയിട്ട് ആ വേലിയുടെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ഇടയ്ക്ക് നൂത്ത നൂളേണ്ടി വരും. നൂത്ത നൂളുമ്പോ പുറം എന്താവും കീറും. അങ്ങനെ കീറി ആ വേദനയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വേലികളെല്ലാം പൊളിക്ക. ആര് പൊളിക്കണം? അന്യന്റെ വേലിയല്ല, ആനപ്പുറത്ത് ഇരുന്ന് അന്യന്മാര് വേലി കുടിക്കാൻ പറയും. അതല്ല വേണ്ടത്, അവനവന്റെ ഉള്ളിലുള്ള വേലി തന്നെ ഇങ്ങോട്ട് പൊളിച്ച പൊളിച്ചാൽ ലോകത്തിൽ പിന്നെ വേലി ഉണ്ടാവില്ല. എന്റെ ഉള്ളിലെ വേലി ഞാൻ പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഞാനും എന്റെ കയ്യും വേറെയല്ല, ഞാനും എന്റെ കണ്ണും വേറെയല്ല, ഞാനും എന്റെ മൂക്കും വേറെയല്ല, ഞാനും എന്റെ വായും വേറെയല്ല, എല്ലാം ഒന്നാണ്. എല്ലാം ഒരേ തൊലി കൊണ്ട് മൂടിയിരിക്കുന്നു. ആപാദ ചൂടം ഉള്ള ഒരു അവയവമാണ്, ഇന്ദ്രിയമാണ് എന്റെ തോല് എന്ന് പറഞ്ഞത്. സകലാധിക്കിൽ ആകാശം പോലെയാണ് ശരീരത്തിൽ തോല്. ആ തോലിലാണ് കട്ടി. അവന് തോൽ വലിയ കട്ടിയാണ്. എന്താ ഈ തോലിന്റെ കട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ കട്ടിയാണ്. അവന്റെ മനസ്സിന് വലിയ കട്ടിയാണെന്ന് പറയാതെ കണ്ട് എന്റെ തോലിന് വലിയ ഈ തോലിന് കട്ടി ഇല്ലാണ്ടാക്കുക. തോല് ശരീരത്തിന്റെ വേലി അല്ലാണ്ടാക്കുക. തോല് ശരീരത്തിന്റെ വേലി ആയിരിക്കുന്നിടത്തോളം കാലം ഈ ശരീരവും ആ ശരീരവും തമ്മിൽ ഏറെയും ഈ രണ്ട് ശരീരവും ഒന്നാവാനായിട്ട് രണ്ട് ശരീരങ്ങളിലുമുള്ള തോലുകൾ തമ്മിൽ ഒന്നായി തീർന്ന് നന്നായി തീരണം. അഞ്ചു പേരിൽ ഇങ്ങനെ നിൽക്കാതെ കണ്ട് അഞ്ചു പേര് കൂടി നിൽക്കണം എന്ന് ബോധിപ്പിക്കാനാണ് എപ്പോഴും അഞ്ചു പേരിൽ വിട്ടുവിട്ട് അങ്ങനെ നിൽക്കണത്. പക്ഷെ ആവശ്യം വരുമ്പോഴൊക്കെ അത് കൂടണം. കൂടാതെ കണ്ട് ഇങ്ങനെ നിന്നാൽ യാതൊരു പൂർത്തിയും നടക്കുന്നില്ല. വിരലുകൾ യോജിക്കുന്നോർത്ത് യോജിച്ച്, മടങ്ങണ്ടോർത്ത് മടങ്ങി, ഒതുങ്ങണ്ടോർത്ത് ഒതുങ്ങി, ശക്തിപ്പെടേണ്ടോർത്ത് ശക്തിപ്പെട്ടാൽ അഞ്ചുപേരിൻ്റെയും ആ ഐക്യം മഹത്തായ ഐക്യമായിരിക്കും. ഇത് കാണിക്കാനും എപ്പോഴും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഞ്ച് സഹോദരന്മാരെ അഞ്ച് വലുപ്പത്തിലാക്കിയിട്ട് വേറെ വേറെ നിർത്തിയിട്ടുള്ളത്. അതും പോരെങ്കിൽ ഇത് കാരണം ഭഗവാന്റെ മുമ്പിൽ വരുമ്പോ തുടരണം. അഞ്ചുപേരിലും അഞ്ചുപേരിലും കൂടി ഒന്നായി പത്ത് പേരിലല്ലാതെ കണ്ട് ഒരു കൂട്ടുകൈയായിട്ട് ഒരു കൂട്ടായിട്ട് മാറ്റാനായിട്ട് ആ എന്നും തൊഴിൽ കൊണ്ടുവേണം പ്രാർത്ഥിക്കാന്ന് പറയാൻ കാരണം ഈ സാഹോദര്യം, ഈ ഐക്യം, ഈ ഒരുമ, ഈ ഏകത്വം ഉണ്ടാവേണ്ടണം. ഈ ബോധത്തോട്ട് വേണം തൊഴാനായിട്ട്. കാണാകുന്ന ചരാചര ജാതിയെ നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കണം എന്ന് പറയുമ്പോ ഈ നാണം കൈവിടേണ്ടി വരും. ഈ കൂപ്പണെങ്കിൽ കൂപ്പണെങ്കിൽ ആഞ്ഞിനെ കാണുമ്പോ കൂപ്പുക. ഈ കൂപ്പുന്നതിന്റെ ആദ്യത്തെ രൂപം കൈ തൊഴിലാണ്. ഈ കൈ തൊഴിലിനോട് മനസ്സും അങ്ങനെ കൂമ്പുന്നു. ആ കൂമ്പലാണ് വിരിച്ചലിനുള്ളതായി മഹത്തായിരിക്കുന്ന മാർഗം. എല്ലാവരുടെ മുമ്പിലും മനസ്സിലെ വേലിയെല്ലാം പൊളിഞ്ഞ് വളരെ വിശാലമാക്കി മനസ്സിനെ തീർക്കുക. അത് സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മുകളിൽ ആകാശം വേലിയില്ലാണ്ട്, കോലില്ലാണ്ട്, അറ്റമില്ലാതെ കണ്ട് പരന്ന് കിടക്കുന്നത്. അത് കാണാനായിട്ടാണ് കണ്ണിന്റെ മുല് അല്ല കണ്ണിന്റെ മുഖത്ത് രണ്ട് ചെറിയ കണ്ണ്. ഈ രണ്ട് ചെറിയ കണ്ണും വികസിപ്പിച്ചാൽ മേപ്പോട്ട് നോക്കിയാൽ ഈ മഹത്തായ ആകാശം കാണാൻ സാധിക്കും. ആ ആകാശം കണ്ടാൽ ആകാശം പോലെ നമ്മുടെ മനസ്സ് വിശാലമാക്കാൻ സാധിക്കും. അങ്ങനെ നിത്യേന കീപ്പെട്ടും മേപ്പെട്ടും നോക്കിയിട്ട് തൊഴുത് പ്രാർത്ഥിക്കുക. ആകാശം പോലെ എന്റെ മനസ്സ് വിശാലമാകണമേ, വിശുദ്ധമാകണമേ എന്ന് പ്രാർത്ഥിക്കുക. നേരെ കീപ്പെട്ട് നോക്കി ഭൂമിയിലേക്ക് നോക്കി, ഭൂമി പോലെ എന്റെ മനസ്സ് സ്ഥിരമായിരിക്കണമേ, ക്ഷമയുള്ളതായിരിക്കണം. ഭൂമിയുടെ പേര് ക്ഷമാന, സ്ഥിര ക്ഷമ. ആ ക്ഷമയുള്ളതായിരിക്കണമെന്ന് കീപ്പെട്ട് നോക്കിയിട്ട് നേരെ നോക്കിയിട്ട് പൂക്കളെ കണ്ടിട്ട് ഈ പൂ പോലെ സുന്ദരമായി തീരുമാറാകട്ടെ എന്റെ മനസ്സ് എന്നും പ്രാർത്ഥിക്കുക. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രാർത്ഥന, ആകാശത്തേക്ക് നോക്കിയിട്ടും ഭൂമിയിലേക്ക് നോക്കിയിട്ടും നേരെ മുമ്പിലുള്ളതായ പൂക്കളെ നോക്കിയിട്ടും മനുഷ്യരെ നോക്കിയിട്ടും പുല്ലിനെ നോക്കിയിട്ടും പുഴുവെ നോക്കിയിട്ടും ഈ ഐക്യം, ഈ സാഹോദര്യം കണ്ടുകൊണ്ട് എല്ലാത്തിനെയും വാഴ്ത്തിക്കൊണ്ട് മത്തനെ പോലെ നൃത്തം ചവിട്ടണം. അങ്ങനെ ആനന്ദിച്ചുകൊണ്ട് ആനന്ദ നൃത്തം പാടിക്കൊണ്ട് മനസ്സിനെ കുറച്ചു നേരമെങ്കിലും നൃത്തം ചെയ്യിക്കുക. നാണം കൈവിട്ട് കൈ കൂപ്പിയിട്ടും കൈ ദുരിതത്തിൽ തലകുത്തിയിട്ടും ആനന്ദമയമായിട്ട് തീരുക. ആനന്ദ സ്വരൂപനാണ് ഈശ്വരൻ. ആനന്ദ സ്വരൂപൻ, സ്നേഹസ്വരൂപൻ, സത്യസ്വരൂപൻ, ജ്ഞാനസ്വരൂപൻ എന്നെല്ലാം ഈശ്വരന് അനേക തരത്തിലുള്ള പേരാണുള്ളത്. ഈ എല്ലാം പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് മത്തടിക്കാനായിട്ടാണ് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നത്. എന്തിനാണ് ഒറ്റയ്ക്കും പ്രാർത്ഥിക്കണം, ഒരുമിച്ചും പ്രാർത്ഥിക്കണം? ഒറ്റയ്ക്കും നിൽക്കണം, ഒന്നിച്ചും നിൽക്കണം,
എന്നാലേയും അർത്ഥ്യൻ സുശക്തനാകൂ. ഒറ്റയ്ക്കും നിൽക്കണം, ഒന്നിച്ചും നിൽക്കണം. എന്നാലേയും അർത്ഥ്യൻ സുശക്തനാകൂ. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് നിന്നും പ്രാർത്ഥിക്കണം. ഈ രണ്ടു തരത്തിലുള്ള പ്രാർത്ഥനയും മനുഷ്യന് ആവശ്യമാണ്. ഏകത്വത്തിലും ശക്തിയുണ്ട്, മഹത്വത്തിലും ശക്തിയുണ്ട്, അണുവിലും ശക്തിയുണ്ട്, ഗരിമയിലും ശക്തിയുണ്ട്. ഇത് ബോധമാക്കാനായിട്ട് എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് നിന്ന് ഒരേ മനസ്സോട് കൂടിയിട്ട് ഒരേ ഏകാഗ്രമായ ലക്ഷ്യത്തോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്നതായിരിക്കുന്ന സാഹോദര്യമാണ് സാഹോദര്യമായിട്ട് ക്രിയാത്മകമായ സാഹോദര്യമായിട്ട് മാറുള്ളൂ. അല്ലാണ്ട് വെറും അല്പമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരുമിക്കല് ഈ സാഹോദര്യം സൃഷ്ടിക്കില്ല. ഒന്നിച്ചു നിന്ന് ഒന്നായ ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്നാൽ നന്നായിട്ടുള്ള ഒരുമ വരും. അത് ഒരുമ വരുന്ന തരത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകള് പണ്ടേ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്, ഇന്നും വന്നെടുക്കുന്നുണ്ട്, ഇനിയും വന്നെടുക്കുമാറാകട്ടെ. ഒന്നിച്ചു നിന്ന് വീട്ടിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, സമൂഹം ഒരുമിച്ചിരുന്ന് പള്ളിയിൽ പ്രാർത്ഥിക്കുക. അതിനാണ് പള്ളിക്കരയിൽ നിങ്ങൾ ജനിച്ചത്. പള്ളിക്കരയിൽ ജനിക്കല്ലാണ്ട് പള്ളിയിൽ ജനിക്കണില്ല. അതായി കുഴപ്പം. പള്ളിക്കരയിൽ എന്താ ജനിച്ചേ? പള്ളിയിലേക്ക് ആവാനാ? പള്ളിയിലേക്ക് ആവലാണ് കുഴപ്പം. അത് അവസാനം എടുത്തു കൊണ്ടുമ്പോഴേ ആവുള്ളൂ. എന്ന് വന്നാൽ അപകടമാണ്. കൂടാണ്ട് എപ്പോഴും ഒരുമിച്ച് ആവാനുള്ളതായിരിക്കുന്ന ആ നിസ്കാരം എന്നും നിങ്ങളെ സംസ്കാരമുള്ളവരായി തീർക്കട്ടെ, എന്നെയും സംസ്കാരമുള്ളവരായി തീർക്കട്ടെ. അതിനാണ് ഇത്തരം വലിയ വലുവാനുള്ള നിസ്കാരങ്ങൾ, പ്രത്യേകിച്ച് ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് സ്മരണകൾ, പ്രത്യേകിച്ച് മറ്റൊരാവശ്യം ഇത്തരം പെരുന്നാളുകളെ കൊണ്ടുള്ളത് വളരെ പ്രധാനമാണ്. അത് ചുരുങ്ങി വരുന്നു. നമ്മുടെ ദാരിദ്ര്യം കുറഞ്ഞോടുകൂട്ട് ദിവസം ഉണ്ണുന്നോടുകൂട്ട് പിന്നെ ഓണം ഉണ്ടായി. ഓണം ഉണ്ടെന്നാ പറയുക? അത് അങ്ങനെ പറയാൻ കാരണം എന്താ? അന്ന് എല്ലാവർക്കും കഞ്ഞിയുള്ളൂ, ചിലവർക്ക് മാത്രം ചോറുള്ളൂ. ഓണം ദിവസം കാണാൻ വിറ്റും ഓണം ഉണ്ണണമെന്നാ. പക്ഷെ ഇന്ന് എന്നും ഓണം ഉണ്ണാറായപ്പോ ഓണം ആഘോഷം ഇല്ലാണ്ടായി. ആഘോഷം ഇല്ലാണ്ടാവണത് ജീവിതത്തിൽ വലിയ അപകടമാണ്. എന്നും ഒരുപോലെയല്ല വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചില പേര് പറഞ്ഞിട്ട് പെരുന്നാളുകൾ ആഘോഷിക്കണം. അന്ന് പത്തിരി, എന്നും പത്തിരി ഉണ്ടെങ്കിൽ അന്ന് ഇപ്പത്തിരി ആവട്ടെ. എന്നും നെയ്പത്തിരി ആണെങ്കിൽ പിന്നെ എന്ത് പത്തിരി ആവുക? പൂള്ളിമനയില് വലിയ എന്നും നാലും വെച്ച് വലിയപ്പുറം പഞ്ചാരി ആയിട്ടുള്ള ഊണാണ് പൂള്ളിമനയിലെ ദിവസവും. അപ്പോ ഒരിക്കൽ അവിടെ പുതുതായിട്ട് വീട്ടു കൊണ്ടുവന്ന അന്തർജനൻ ഉത്തരാർത്ഥ ചോദിച്ചു, എന്താപ്പ നാളെ തിരുവോണമായിട്ടൊരു പ്രത്യേകത വേണ്ടത്? ഒന്നും കാണാനില്ലേ? എന്നും കോടിയലയ്ക്ക് ഉണ്ടാവെടുക്കണത്, എന്നും ഭംഗിയായിട്ടുള്ള ചതുർവിധവങ്ങളോടും വല്യപ്പെടുത്തോടും പഞ്ചാരിയോടും നീയോടും കൂടിയുള്ള ഭക്ഷണമാണുള്ളത്, ഊണാണുള്ളത്. ഇന്ന് എന്താ ചെയ്യുക? നാളേക്ക് നാളെ എന്താ ഒരു കേമത്തം ഉണ്ടാക്കണ്ടേ ചോദിച്ചപ്പോ നമ്മൂരി എന്താ പറഞ്ഞോ? ഒരു കാര്യം ചെയ്തോളൂ, നാളെ ചെറിയപ്പടത്തിന്റെ സ്ഥാനത്തും വല്യപ്പടായിക്കോ. പക്ഷെ ഒരു വല്യപ്പടം രണ്ട് ചെറുപ്പടം അങ്ങനെയാ. നാളെ ചെറിയപ്പടം വേണ്ട, മൂന്ന് വല്യപ്പടായിക്കോട്ടെ. എന്നാലും വേണം എന്തെങ്കിലും പ്രത്യേകാർത്ഥം. ഓണം പോലെ എന്നും ആയിക്കഴിഞ്ഞാൽ ഓണത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ആഘോഷം വേണം. അതുകൊണ്ട് സമ്പന്നമായിരിക്കും നമ്മുടെ കേരളത്തിലെ ദുബായുടെ അനുഗ്രഹം കൊണ്ടോ ആരുടെ അനുഗ്രഹം കൊണ്ടോ ആരുണ്ട ധാരാളം ഊണ് കഴിക്കുന്നുണ്ട്, എന്നും ഊണ് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് പെരുന്നാൾ നാം മറക്കുന്നു. പെരുന്നാൾ നാം മറന്നാൽ ആ പെരിയ നാടിന്റെ മഹത്വം നമുക്കില്ലാണ്ടാവും. അതുകൊണ്ട് പെരുന്നാൾ ദിവസം മറ്റെല്ലാം മറന്ന് എന്തെങ്കിലും ചില പുതിയ വിഭവങ്ങളും പുതിയ വിരുന്നുകാരും എല്ലാമായിട്ട് ആഘോഷിക്കണം. ഈ ആഘോഷം വേറെ നാളെ ജഗത്തിനിന്ന് ഉത്സവവേള എന്ന് വിളംബരം ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ഈ ഉത്സവം ഇടയ്ക്ക് ഇടയ്ക്ക് മനുഷ്യന് വേണം. ഇതൊരു റിക്രിയേഷനാ. റിക്രിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു പുനർനിർമ്മാണ, പുനർസൃഷ്ടിയ. ദിവസേന സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യനെ നാളെ പുതുതായിട്ടൊരു സൃഷ്ടി നടത്തണമെങ്കിൽ ഈ റീക്രിയേഷൻ വേണം. അതിനാണ് ആറു ദിവസം അധ്വാനിച്ചതിന് ശേഷം ഏഴാം ദിവസം നിങ്ങൾ വെറുതെ ഇരിക്കുക, ആഘോഷിക്കുക. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടും ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടും ഏഴാം ദിവസം ഞായറാഴ്ച ദിവസമാവുക എന്ന് പറയാൻ കാരണം ഈ ആറ് ദിവസത്തെ പ്രവൃത്തി കൂടുതൽ നന്നാവാൻ ജാഗ്രതയോട് എട്ടാം ദിവസം തുടങ്ങണമെങ്കിൽ ഏഴാം ദിവസം പെരുന്നാളായിട്ട് ആഘോഷിക്കണം. ഇത് മാസത്തിലൊരിക്കല്, കൊല്ലത്തിൽ രണ്ടു പ്രാവശ്യം, കൊല്ലത്തിൽ ഒരു പ്രാവശ്യം, അങ്ങനെ പലതരത്തിലുള്ളതായ ആഘോഷങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഈ ആഘോഷങ്ങൾ ഇന്ന് കേരളത്തിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടല്ലാതെ നമ്മുടെ സ്വഭാവത്തിൽ ഈ ബോധം വരാത്തതുകൊണ്ടാണ്. എന്നും
ദാരിദ്ര്യം ഉണ്ടാക്കിയിട്ട് ആഘോഷിക്കല്ല വേണ്ടത്, എന്നും സമ്പന്നതയാക്കിയിട്ട് തന്നെ വേണം അത്തരം ആഘോഷങ്ങൾ. അപ്പൊ ഇത്ര ആഘോഷങ്ങൾക്ക് മട്ടുകൾ മാറ്റണം. പണ്ട് ഉണ്ട് ആഘോഷിക്കൽ, ഉടുത്താഘോഷിക്കലൊക്കെ, അതുപോലെ കളിച്ചാഘോഷിക്കല് അത് കുറച്ച് കുറവാണ്. കല വാസ്തവത്തിൽ ഈ മുസ്ലിം സമുദായത്തില് കുറച്ച് നിഷിദ്ധമായിട്ട് തന്നെ തോന്നിയിരുന്നു. കുറച്ചു കാലം ആ വേഷം കെട്ടി കളിക്കുന്നത് അറാമാണ്, അത് നാടൻ കാണൽ അറാവലാണ്, സിനിമ കാണൽ മോശമാണ് എന്നൊക്കെ കുറച്ചു കാലം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ പോണം. കല വാസ്തവത്തിൽ മനുഷ്യനെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നതാണ് കല. കാരണം കലയിൽ നിന്നുണ്ടാകുന്ന ആനന്ദമാണ്, ആനന്ദം നമ്മളെ ആത്മവിസ്മൃതിയിലേക്ക് നയിക്കുന്നു, ഈശ്വരനിലേക്ക് നയിക്കുന്നു, ഒന്നാക്കി തീർക്കുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു കല കാണുമ്പോൾ എല്ലാവരുടെ മനസ്സും ആ കലയിൽ ലയിച്ച് ഒന്നായിത്തീരുന്നു. ആ ഒന്നായിത്തീരലാണ് നന്നായിത്തീരല്. അങ്ങനെ മനസ്സ് ഏകാഗ്രമാക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴി കലയാണ്. പ്രാർത്ഥന കൊണ്ട് ഒന്നാവാം, പ്രാർത്ഥന കൊണ്ട് ലയിക്കാം, പക്ഷെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പ്രാർത്ഥനാ സമയത്ത് മനസ്സ് ഏകാഗ്രമാക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. പക്ഷേ അനേക കാലത്തെ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മാത്രം സാധിക്കുന്നതാണ് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് ഈശ്വരനിലാവല്. അത് നിരന്തരം പ്രാർത്ഥന കൊണ്ടാവണം ജന്മങ്ങളെ കൊണ്ട് വേണ്ടി വരുന്നത്. വൈരാഗ്യം എന്നല്ല പറഞ്ഞത്, അഭ്യാസേന ജയകുന്തേയ വൈരാഗ്യേന ജയകൃത്യത എന്ന് പറയും. അഭ്യാസം, നിരന്തരമായ അഭ്യാസം. പക്ഷെ അത്ര അഭ്യാസം കൂടാതെ കണ്ട് മനസ്സിനെ ഒന്നാക്കി ലയിപ്പിച്ച് ഈശ്വരനിൽ ചേർക്കാനുള്ള ഒരു വഴിയാണ് കല. കല ഒരിക്കലും നിന്ദ്യമല്ല, കല ഒരിക്കലും ആർക്കും വർജ്യമല്ല. ഏത് പ്രായക്കാർക്കും ഏത് സംസ്കാരക്കാർക്കും കല നല്ലതാണ്. പക്ഷെ ആ കല എങ്ങനെയുള്ള കലയാവണം? കല ദുഷിച്ച കലി എന്ന് പറയും. കല ദുഷിച്ച എന്താവും? കലി അത് ദുഷിക്കുന്നുണ്ട്. ഇപ്പോ ആ ദുഷിക്ക് പോയി മംഗളം വായിച്ചിട്ട് നേരാവോ? അല്ലെങ്കിൽ നേരാവോ? മംഗളം വായിക്കും തോറും അമംഗളം കൂടും, അമംഗളം കൂടുന്തോറും മംഗളം വായിക്കും, മംഗളം വായിക്കും തോറും അങ്ങനെയുള്ള അങ്ങനെയുള്ള കല കലയല്ല. അതിന് കല എന്ന് പറയാൻ പറ്റില്ല. അതൊരു ആഭാസമായ ഗോഷ്ടി, ചില റോക്ക് ആൻഡ് റോള്, അതൊന്നും അല്ല, അതൊന്നും കലയല്ല. കലയുടെ ഒരു തരം ആഭാസം മിമിക്സ് പെരീഡുണ്ട്, അത് ബുക്ക് ചെയ്യും. 1000 rupees കൊടുത്തിട്ട് മിമിക്സ് പെരീഡ് ബുക്ക് ചെയ്തിട്ട് ഗോഷ്ടി ഇങ്ങനെ കാണിക്കും ചില ചെറുപ്പക്കാർ നിന്നിട്ട് അറയ്ക്കും ഇങ്ങനെ കണ്ടാക്കും. അത് കലയല്ല, അത് നമ്മളെ ലയിപ്പിക്കൂല, ചിരിപ്പിക്കൂല. അത് നല്ല ശുദ്ധമായ കല. സാഹിത്യത്തിൻ്റെയും താളത്തിൻ്റെയും രാഗത്തിൻ്റെയും ചിത്ര നിറങ്ങളുടെയും ചേരുവയോടുകൂടിയിട്ടുള്ള മഹത്തായിരിക്കുന്ന കല ഈശ്വരൻ തന്നെയാണ്. കല എന്നുള്ള വാക്കിന് അപൂർണത അർത്ഥമാണ്. പക്ഷേ എങ്ങനെയുള്ള അപൂർണത? മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന അപൂർണതയാണ് കല. ആ അപൂർണതയിൽ വേണം പൂർണ്ണതയിലേക്ക് എത്താൻ. അത് ലയിക്കുമ്പോൾ, കൊട്ടിൽ ലയിക്കുമ്പോൾ, പാട്ടിൽ ലയിക്കുമ്പോൾ, നൃത്തത്തിൽ ലയിക്കുമ്പോൾ, നാടകത്തിൽ ലയിക്കുമ്പോൾ നാം പൂർണ്ണത കുറച്ച് നേരത്തേക്കും നേടുന്നു. പിന്നീട് അത് പോരും. പക്ഷെ സാഹിത്യം കൊണ്ടുള്ള കലയ പൂർണ്ണതയാവുമ്പോൾ അത് വീണ്ടും വീണ്ടും ആലോചനാമൃതമാവുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ചിട്ട് കഥ ആലോചിച്ച് നമുക്ക് എന്നും ലയിക്കാൻ സാധിക്കും. നല്ല കഥ വായിച്ചു കഴിഞ്ഞാൽ, നല്ല നാടകം കണ്ടു കഴിഞ്ഞാൽ അതിലത്തെ ആശയം ആലോചനാമൃതമാണ്. അപ്പൊ നമുക്ക് ഏത് അവതരത്തിലും നമ്മുടെ മനസ്സിലേക്ക് അയവിറക്കിയിട്ട് വീണ്ടും വീണ്ടും മാണി നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് അത്തരം കഥകൾ വായിക്കാൻ അറബിക്കളുടെ കഥകളുടെ നാടാണത്. ഒന്നാം തരം അറബിക്കഥകള്, വിക്രമാദിത്യം കഥകള്, അതുപോലെ അനേക കഥകള്, ഭഗവാന്റെ നീല കഥകള്, ഭഗവാന്റെ കഥകൾ വാഴ്ത്തിയാൽ മതിയാവില്ല. വ്യാസൻ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും മഹത്തായിരിക്കുന്ന കഥ എഴുതി, ഭാരതം കഥ എഴുതി. അത് അദ്ദേഹത്തിൻ്റെ കൂടി കഥയാണ്. പക്ഷേ വ്യാസൻ 120,000 ശ്ലോകം കൊണ്ട് മഹത്തായിരിക്കുന്ന ആ ഭാരതം എഴുതിയിട്ടും വ്യാസന് മനസ്സമാധാനം കിട്ടിയില്ല. വലിയ ഭാരത്തോട്ട് 120,000 ശ്ലോകത്തിലുള്ള കഥ ഒരുമിച്ച് മനസ്സിൽ കൊണ്ടു നടന്ന് എഴുതാൻ സ്പീഡ് കിട്ടില്ല എന്നിട്ട് ഒരു എഴുത്തുകാരൻ ഗണപതിയെ കൊണ്ടുവന്നു. ഗണപതിയാണ് എഴുത്തുകാരൻ. തുമ്പിക്കൈ, വലിയ കയ്യുള്ള ഗണപതി, വലിയ ഒലയ്ക്ക പോലെയുള്ള എഴുത്താണി വെച്ചിട്ട് എഴുതുക. കുമ്പയുണ്ട്, ആ കുമ്പയമലാണ് ആ ഓല. എഴുതാൻ പറയാം. പക്ഷെ ഗണപതി ഒരു നിയമം പറഞ്ഞു, ഒരു കണ്ടീഷൻ, ഒരു കരാറ്. എന്താ? ഞാൻ എഴുതാൻ തുടങ്ങിയാണ് നിൽക്കരുത്. അങ്ങനെ ചെറു ചെറുപ്പം പറഞ്ഞാൽ ഞാൻ സ്പീഡ് കൂടി തിരിഞ്ഞിരിപ്പോ ആവേശം കൂടുമ്പോൾ സ്പീഡ് കൂടും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, അല്ലെങ്കിൽ കുട്ടി ഗണപതി എഴുത്തുകാര ഗുണസ്ഥ, നീ ആലോചിക്കണം.
അർത്ഥം അറിയാണ്ട് എഴുതരുത്. ഞാൻ പറയുന്നത് അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതാമുള്ളൂ. എനിക്ക് 120,000 ശ്ലോകം ഉള്ളിൽ കരുപ്പിടിച്ചെങ്കിലും ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചില ശ്ലോകം കൂടെ ഒന്നും കൂടി നിർത്തിയാൽ കൊള്ളാം, ഒന്നും കൂടി നേരാക്കിയാൽ കൊള്ളാം തോന്നും. പക്ഷെ നേരം കിട്ടില്ല, ആലോചിക്കാൻ നേരം കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അത് ചുണ്ടിടുക്കായി ഒരയ്ക്ക് നീട്ടായി, ഇങ്ങോട്ട് ഉള്ളതായിരിക്കുന്ന എടുത്താണ് അങ്ങോട്ട് നീട്ടാ. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ ചില വികടങ്ങൾ അതിന്റെ ഇടയിൽ ചേർക്കാൻ തുടങ്ങി. അപ്പൊ അത് ആലോചിക്കേണ്ടി വന്നു. അങ്ങനെ 120,000 ശ്ലോകം എഴുതിയിട്ട് ആ മഹത്തായ ലോകം കണ്ടയിൽ വെച്ച് ഏറ്റവും മഹത്തായിരിക്കുന്ന ആ വ്യാസഭാരതം എഴുതി തീർന്നിട്ടും അദ്ദേഹത്തിന്റെ ഗർഭം പുറത്തു പോകുന്നില്ല. പിന്നെയും കുറച്ച് ബാക്കിയാ വെറാൻ എന്ത് പിന്നെയും ബാക്കിയാ. ആ കൂടി ഗ്ലാനി പിടിച്ച മുഖമായിട്ട് അദ്ദേഹം ഇരിക്കുമ്പോ നാരദൻ വന്ന് എന്താ വ്യാസ ഭഗവാൻ നാണ്യ വ്യാസരേതാ വിളിക്കണത്, അത്ര മഹാനാണ് വ്യാസൻ, വേദവ്യാസൻ അത്ര മഹാനാണ്. എന്താ വ്യാസരേ ഒരു മൂഢനായിട്ട് മൂകനായിട്ട് ഭഗവാനെ ഈ കഥ എഴുതിയിട്ടും എന്റെ മനസ്സിന് ശാന്തി വന്നില്ല. വരില്ല, എഴുതേണ്ടതല്ല എഴുതിയത്, ഇത് അല്ല വർണ്ണിക്കേണ്ടത്. പാണ്ഡവന്മാരെയും കൗരവന്മാരെയും കഥ അല്ല, അല്ല ഇടയ്ക്ക് വിഷം വരുന്നുണ്ട് ഇത്രയുള്ളൂ, അതല്ല വർണ്ണിക്കേണ്ടത്. വർണ്ണിക്കേണ്ടതായ ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, അത് ഭഗവാനാണ്. ആ ഭഗവാന്റെ കഥ കീർത്തിച്ചുകൊണ്ട് എഴുതുക, ശാന്തി വരുമോ ഇല്ലയോ നോക്കുകയും. എന്നിട്ടാണ് ഭാഗവതം അവസാനത്തിലുള്ള പുരാണമായിട്ട് 18 പുരാണങ്ങൾ എഴുതുക. 10-17 പുരാണം പോട്ടെ, 18-ാമത്തെ പുരാണമായിരിക്കുന്ന ശ്രീമദ് മഹാഭാഗവതം എഴുതിയതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മനസ്സ് തെളിഞ്ഞത്. അതേപോലെ തന്നെയാണ് ഭാരതം വായിക്കുമ്പോഴും ഭാരതം ആസ്വദിക്കുമ്പോഴും നമ്മുടെ മനസ്സിന് ശാന്തി അല്ല കിട്ടുന്നത്, അശാന്തിയാ കിട്ടുന്നത്. അവസാനം ആ മഹാഭാരത കഥയിലെ ഏറ്റവും ധർമ്മിഷ്ഠനായിരിക്കുന്ന ധർമ്മദേവന്റെ മകനായിരിക്കുന്ന ധർമ്മപുത്രയുടെ കഥ, ആ ധർമ്മപുത്രക്ക് അവസാനം എന്താ ഉണ്ടായത്? അദ്ദേഹം മറ്റ 4 സഹോദരന്മാർ മരിച്ചു വീഴുമ്പോ പിന്നാക്കം നോക്കണ്ടെന്ന് പറഞ്ഞു, പാഞ്ചാലി മരിച്ചു വീണപ്പോ പിന്നാക്കം നോക്കണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ വിരക്തനായിട്ട് അങ്ങനെ മഹാപ്രസ്ഥാനത്തിൽ സഞ്ചരിച്ച് അവസാനം താൻ മാത്രമേ വിടാൻ ബാക്കിയുള്ളൂ. ആ വീഴ്ചയിലും കുലുങ്ങാതെ കണ്ടുള്ള മനസ്സുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടും അവസാനം ഇദ്ദേഹത്തിന് എല്ലാം തികഞ്ഞ മട്ടില് അദ്ദേഹത്തിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ദേവേന്ദ്രൻ മാതലി ഈ തേരും കീർത്തി വിമാനം കൊടുത്ത് അയച്ചു. കേറൂ എന്ന് പറഞ്ഞു. കേറൂ എന്ന് പിന്നോട്ട് നോക്കിയപ്പോൾ ഒരു പട്ടി, മറ്റഞ്ചാളും പോയിരിക്കുന്നു, 4 അനിയന്മാരും പോയി, പാഞ്ചാലിയും പോയി, ഒരു പട്ടി, പുഴുത്ത പട്ടി മാത്രം തനിക്ക് ജീവിതത്തിൽ അവസാനം വരെ കൂട്ടായിട്ട് വാലുമായിട്ട് വാലാട്ടാനൊന്നുമില്ല, വാല് പിന്നിടാ മടങ്ങുണ്ടാ, അത്ര ചൊക്കിളി പട്ടിയാ. ആ പട്ടിയും കൂടി കയറ്റാലേ ഞാൻ കയറുള്ളൂ, എന്നെ ഇത് കൂടെ അനുഗമിച്ചത് ഈ പട്ടി മാത്രമാണ്. ആ പട്ടിയും കൂടി കയറ്റാലേ കയറും. അയ്യോ പട്ടിയൊക്കെ ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടാ പറ്റില്ലല്ലോ, അത് തനി പുഴുത്ത പട്ടി വല്ല ഒന്നാം തരം വല്ല മറ്റേ സാധനം കയറ്റാ. ഇവരൊക്കെ കയറ്റി അറക്കില്ലേ ദേവേന്ദ്രന്, അത് പറഞ്ഞിട്ടില്ല ഞാനും പറഞ്ഞില്ല, ഞാൻ ഈ പട്ടിയുടെ കൂടെ കിടക്കുക. അവിടെ ഒരു ഒരു സത്യാഗ്രഹം, കുത്തിരിപ്പ് സത്യാഗ്രഹം ചെയ്തു. കൂടാണ്ട് കഴിയില്ലാണ്ട് കയറ്റിക്കൊണ്ടുപോയിട്ട് സ്വർഗത്തിൽ എത്തിയപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് എന്താ കർണാദികളാണ് സ്വർഗത്തില് കിടന്നിങ്ങനെ സുഖിക്കണം, ദുര്യോധനം കർണമൊക്കെ സ്വർഗത്തിൽ ഇങ്ങനെ രസിക്കുക, സഹിച്ചില്ല ആർക്ക്, കർണോത്രക്ക്. അങ്ങനെ സ്വർഗത്തിൽ വെച്ച് പോലും വൈരാഗ്യം വരാതെ കണ്ട് രാഗദ്വേഷമുള്ള മനുഷ്യനാണ്, മനുഷ്യൻ എന്ന് കാണിക്കാനാണ് ധർമ്മപുത്രരെ ഈ രൂപത്തിൽ വ്യാസൻ സൃഷ്ടിച്ചത്. ആ കഥ വായിച്ചാൽ നമുക്കും ആ ആനന്ദമല്ല ശാന്തി ഇല്ല ഉണ്ടാവുന്നത്. അതുകൊണ്ട് ധർമ്മപുത്രരോട് വ്യാസനോട് പറഞ്ഞു, കീർത്തിക്കേണ്ടത് ഭഗവാന്റെ കഥയാണ്, അതുകൊണ്ട് ഭാരമല്ല വായിക്കേണ്ടത്, ഭാരമായി കഥ വായിക്കാം, മനസ്സിലാക്കാം ജീവിതം എന്ത് എന്ന് മനസ്സിലാക്കാം. എത്രയായാലും മനുഷ്യനിൽ ഈ അല്പത്വം ദുഃഖം പോകില്ല എന്ന പരിമിതി മനസ്സിലാക്കാം. പക്ഷെ പരിമിതി മനസ്സിലാക്കുക അല്ല വേണ്ടത്, കല പരിമിതിക്ക് അപ്പുറം പൂർണ്ണത അനുഭവിക്കുക വേണ്ടത്. അതിനാണ് പിന്നെ ഭാഗവതം എഴുതിയത്. രാമായണം എഴുതിയപ്പോ ഈ കുഴപ്പം വന്നില്ല. രാമായണത്തിലെ കഥയും ഇതേപോലെ തല്ലുകൂടലിന്റെ കഥയാണ്, പെണ്ണിന് വേണ്ടിയുള്ള കഥയാണ്, മണ്ണിന് വേണ്ടിയുള്ള കഥയാണ്, തല്ലുകൂടലിന്റെ കഥയാണ്. പക്ഷെ രാമായണം വായിക്കുമ്പോ ഇത് വിഷമില്ല. കാരണം അത് എഴുതി വ്യാസനല്ല വാൽമീകി ആദികവി എന്ന് പേര്, മഹത്തായ കവി എന്ന നിലയ്ക്ക് സാഹിത്യത്തിന്റെ നിലയ്ക്ക് മൂല്യം തികച്ചും ഭാരതത്തിലാണെങ്കിലും ആദികാവ്യം എന്നുള്ള പേര് കിട്ടിയത്
രാമായണത്തിന് മാത്രമാണ് കാരണം. അതിലത്തെ കവിത വായിച്ചു കഴിഞ്ഞാൽ അവിടെയും ആത്മഹത്യ തന്നെയാണ്. അവിടെ എന്റെ ആത്മഹത്യ ഇല്ല, അവിടെ തനി മഹാ ശ്രീരാമചന്ദ്രൻ പോലും ജീവിതത്തിൽ നിന്ന് ആത്മഹത്യയിലേക്കാണ് കടന്ന് ആ സതയു നദിയിലേക്ക് ഇറങ്ങി അതിലെ താഴെ ഉണ്ടായത്. ഭൂമിദേവിക്ക് ഭൂമിയിലേക്ക് താഴെ പോവുകയാണ് ആരെയ്ത് സീതാദേവി ഇത് ലക്ഷ്മണനെ ആട്ടി പുറത്താക്കേണ്ടി വന്നു. ആ ലക്ഷ്മണനെ മുങ്ങിച്ചാവുകയുണ്ടായത്. അങ്ങനെയൊക്കെയാണെങ്കിലും ആ രാമായണം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശാന്തി ഉണ്ടാവുന്നു. കാരണം അത് എഴുതിയതായ വാൽമീകി കണ്ണുനീരാണ് അദ്ദേഹത്തിന്റെ ആ കഥയുടെ കാതലായിട്ട് എടുത്തത്. കാരുണ്യമാണ് അത് എഴുതാൻ കാരണമാക്കി തീർത്തത്. സാഹോദര്യമാണ് അത് എഴുതാൻ കാരണമാക്കി തീർത്തത്. ആ സീതയുടെ കണ്ണുനീരിൽ തുടയ്ക്കുക, അതാണ് ആദ്യം ചെയ്തത്. രാമായണ എഴുതലല്ല ആദ്യം ചെയ്തത്. ആദ്യം വാൽമീകി ചെയ്തത് വരയുന്ന രാമൻ ഉപേക്ഷിച്ച ഗർഭിണിയായ സീതയെ എങ്ങനെയുള്ള രാമൻ ത്രൈലോക്യ കണ്ടകനായിരിക്കുന്ന മൂന്ന് ലോകവും അടക്കി ഭരിച്ച പത്ത് വരെയുള്ളതായിരിക്കുന്ന രാവണനെ കൊന്ന രാമൻ ഉപേക്ഷിച്ച സീതയാണ്. ആ സീതയെ രക്ഷിച്ചാൽ എന്തൊക്കെ കേസാ വരിക അറിയില്ല. പക്ഷെ അതൊന്നും കൂസാതെ കണ്ട് രാമന്റെ ഈ ധിക്കാരം ഞാൻ സഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവന്ന് അവരുടെ കണ്ണുനീര് തുടച്ച് ശുശ്രൂഷ ചെയ്ത് ആശ്രമത്തിൽ താമസിപ്പിക്കാറുണ്ടായത് എന്ത് പേര് ദോഷം വന്നാലും വേണ്ടില്ല. ആ കാരുണ്യത്തിൽ നിന്നാണ് രാമായണം ഉടലെടുത്തത്. മറ്റൊരാവട്ടെ ഒരു രോഷത്തിൽ നിന്ന് മാത്രമാണ്. ഞാൻ രണ്ട് കൈയും ഉയർത്തി ആളുകളോട് പറയുന്നു, ധർമ്മത്തിൽ നിന്നേ കാമവും അർത്ഥവും കാമവും ഉണ്ടാവുള്ളൂ, എന്നിട്ടുമാരും ധർമ്മം നിരീക്ഷിക്കുന്നില്ലല്ലോ. ഞാൻ എത്ര ഉറക്കം വിളിച്ചു പറഞ്ഞിട്ടും ധർമ്മം അനുഷ്ഠിക്കുന്നില്ലല്ലോ എന്ന് വ്യാസൻ രണ്ട് കൈയും ഉയർത്തി നിലവിളിച്ചു. എന്നിട്ടും എല്ലാം കേട്ടുവോ? വ്യാസം കേട്ടു, വ്യാസനും കേട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങനെ കരയേണ്ടി നിലവിളിക്കൊന്നുമില്ല. രാമൻ കേട്ടു, രാമൻ കേട്ടു. രാമന്റെ മനസ്സിന് ഇത് വന്നു, എന്ത് വന്നു? പശ്ചാത്താപം വന്നു, മാറ്റം വന്നു. സീതാദേവിയെ മടക്കി സ്വീകരിക്കാം എന്ന് രാമനിലെ മനസ്സ് ശുദ്ധമാവാൻ സാധിച്ചു. അങ്ങനെ ശുദ്ധമാവാൻ ഈ പാണ്ഡവന്മാരിലോ കൗരവന്മാരിലോ ആർക്കും സാധിച്ചില്ല. ഭാരതം കൊണ്ടും ഭാരതമെഴുതിയ ഭാരതത്തിന്റെ കർത്താവായ വ്യാസൻ വന്ന് അനേക വട്ടം ഉദയിച്ചിട്ടും ഒരു കുട്ടി പോലും നന്നായില്ല. അപ്പൊ നന്നാവണമെങ്കിൽ അങ്ങനെയല്ല വേണ്ടി, കാരുണ്യം കൊണ്ട് വേണം. കാരുണ്യമാണ് കവിത, കാരുണ്യമാണ് കല, സ്നേഹമാണ് കല. ആ സ്നേഹമാകുന്ന കല ഒരിക്കലും വർജിക്കാൻ പാടില്ല. ഒന്ന് നല്ല കലകള്, നല്ല ഈശ്വരമായ കഥകള്, മനുഷ്യനെ മഹത്വത്തിലേക്ക് ഉയർത്തുന്ന ഒന്നാന്തരം നാടകങ്ങളും ഒന്നാന്തരം കഥകളും ഒന്നാന്തരം നൃത്തങ്ങളും കണ്ട് ആസ്വദിക്കുകയും ഈശ്വര പ്രാർത്ഥനയാണ് എന്ന് മനസ്സിലാക്കി അതിനോടുള്ള വെറുപ്പിപ്പ് എല്ലാവരിലും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് രണ്ടും ഒന്നാണ്. പ്രാർത്ഥനയും കലാ ആസ്വാദനവും ഒന്നാണ്. ഏറ്റവും എളുപ്പമായിട്ടുള്ളത് ആസ്വാദനമാണ്. ആ പ്രാർത്ഥനയും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കീർത്തനങ്ങളോടുകൂടി വേണമെന്നാ പറയുക, നൃത്തവാദ്യ ഗീതങ്ങളോട് കൂടിയിട്ട് ഭഗവാനെ സ്തുതിക്കുക എന്നാ പറയുക. അതേപോലെ നിങ്ങളുടെ ഖുറാന്റെ ചാൻറ്റിങ് ഉണ്ടല്ലോ, ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഗാനം വളരെ മനോഹരമാണ്. ഞാനത് ഏകാന്തയില് വെളുപ്പാൻ കാലത്തെ ഏകാന്ത മുഖതയില് ഞാൻ കേട്ട ആസ്വദിച്ചുകൊണ്ട് എനിക്ക് ഭാഷ അറിയില്ല, ഒറ്റ വാക്ക് പോലും തിരിച്ചറിയില്ല. പക്ഷെ അതിന്റെ ആനന്ദം മഹത്തായിരുന്നു. ആ എന്തുകൊണ്ട്? സംഗീതത്തിന്റെ രൂപത്തിലാണ് ഖുറാൻ അവതരിച്ചിട്ടുള്ളത്. അത് അതുപോലെ മനോഹരമായിട്ട് പാടിക്കഴിഞ്ഞാൽ ഭാഷ അവിടെ പ്രശ്നമല്ല, ആശയം പ്രശ്നമല്ല, യാതൊന്നും പ്രശ്നമല്ല. എല്ലാവരും ആ പാരായണത്തില് നാം ലയിക്കുന്നു. അങ്ങനെ പരനിലേക്കുള്ള അയനമായിട്ടുള്ളതാണ് കല. ആ കല ഉപാസകന്മാരായി തീരുമാറാകട്ടെ. ഇത്തരം പെരുന്നാളുകളില് വെപ്പിനോടും വിഭവങ്ങളോടും ഉടുപ്പിനോടും ഉള്ളതായിരിക്കുന്ന ഗംഭീരത്വം പോലെ ഒന്നാന്തരം കലകളും വെച്ച് വിളമ്പി ആസ്വദിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ പ്രാർത്ഥിക്കാനുള്ളത്. രണ്ടും ഒന്നാണ്. കലാപുരുഷനാണ് ഈശ്വരൻ. കലയാ ഈശ്വരനിലേക്കുള്ള മാർഗമാണ്. പ്രാർത്ഥന പോലെ തന്നെ ഏത് മേലെ ഏത് താഴെന്ന് പറയാൻ വയ്യാത്ത വിധത്തിൽ മഹത്താണ് രണ്ടും എന്നുള്ള ബോധം മനസ്സിലാക്കിയിട്ട് അതേ സമയത്ത് കലി വരുത്തുന്ന ചീത്തയായ കലകൾ കാണാതെ കൊണ്ടുമിരിക്കുക. ഇന്ന് അത് വളരെയധികം ദുഷിച്ചിട്ടുണ്ട്. ആ ദുഷിപ്പ് മാറ്റേണ്ടതും നമ്മളെ തന്നെ ചുമതലയാണ്. ദുഷിച്ച കലകളെ മാറ്റി ഇഷ്ടകലമായ കലയ്ക്ക് പ്രചാരം കൊടുക്കാനായിട്ട് ഇത്തരം പെരുന്നാളുകൾ ഉപകരിക്കുമാറാകട്ടെ. കറി വയ്ക്കുമ്പോഴും ഒക്കെ ഒന്നാം തരം കലിയാണ്
കറി എങ്ങോട്ട് വെച്ചാത്ത കഥ എന്താ? അത് കൂട്ടണ്ട പോലെ കൂട്ടിയാലോ? പുളിയിഞ്ചിയും നാരങ്ങയും എരിശേരിയും എരുളിയും ഓലനും അവിയലും ഒക്കെ ആയിട്ടുള്ളതായ വിഭവങ്ങളാണ് ഊണ് കഴിക്കുമ്പോ സാക്ഷാ ബ്രഹ്മം തന്നെ പോലെ ആയിത്തിരുന്നു. അത്ര എന്തും ആ വായത് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ വരണ കണ്ടാൽ എന്താ അറിയേ മൊത്തം അതുപോലെയുള്ള മനോഹരമായിട്ടുള്ള ഉരുളങ്ങനെ ഉരുട്ടിയിട്ട് ഒന്നാം തരം പൊന്നു പോലെയുള്ളതായിരിക്കുന്ന കറിയിൽ അങ്ങോട്ട് മുക്കിയിട്ട് അങ്ങോട്ട് ഉരുട്ടിയിട്ട് അങ്ങോട്ട് വിടുമ്പുണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ. ആ സുഖം ചില്ലറ സുഖമൊന്നുമല്ല. അത് ആനന്ദിക്കണമെന്നുണ്ടെങ്കിൽ പെരുന്നാളിന്ന് വേണം. നിത്യേന ഉള്ള ഊണിന് പറ്റില്ല. അത് ഈ ഡപ്പേരി ചോറും കൊണ്ട് നാറ്റി ചട്ടലി ഊണ് അന്നെങ്കിലും അത് ഡപ്പച്ചോറ് ഉപേക്ഷിക്കുക. ഡപ്പച്ചോറ് ഉണ്ണുക, ബേക്കറി പലഹാരം തിന്നുക, മംഗളം വായിക്കുക, ഇത് മൂന്നും കൂടിയായി പിന്നെ മനുഷ്യനെ എന്തിനു കൊള്ളും? ഒരു പെരുന്നാളുകൊണ്ട് നന്നാക്കാൻ പറ്റില്ല. ഇത് മൂന്ന് ഉപേക്ഷിക്കാവുന്ന ദിവസങ്ങളിലെ അപൂർവം ചില ദിവസങ്ങളായിട്ട് നിങ്ങൾ ഇത്തരം പെരുന്നാളുകൾ ഒന്നാം തരം വിഭവങ്ങള് കലാത്മകമായിട്ട് ഹൃദ്യമായിട്ട് ഒരുക്കുക. ഹൃദ്യമായിട്ടുള്ള വളയത്തെ കൈകൊണ്ടത് വിളമ്പട്ടേ. ആ ആനന്ദം നിങ്ങൾ ഒരുമിച്ചിരുന്ന് അച്ഛനും മക്കളും അമ്മയും വാപ്പയും ഉമ്മയും ഒക്കെ കൂടി ഒരുമിച്ചിരുന്നിട്ടുണ്ട് സുഖമായിട്ട് വെടിയും പറഞ്ഞ തമാശയും പറഞ്ഞിട്ട് അങ്ങോട് ഊണ് കഴിക്കട്ടെ. അപ്പൊ ഉണ്ടാവും ഒരു തേട്ടല്. ആ തേട്ടലാണ് തേട്ടല്. അത് ആ തേട്ടല് തേടലാണ് എവിടേക്ക്? ഈശ്വരനിലേക്കുള്ള തേടലാണ്. മതിയായി തൃപ്തിയായി എന്ന് പറയാൻ ചോറ് കൊടുത്തിട്ടേ പറ്റുള്ളൂ. വേറെ എന്ത് പണം എത്ര കൊടുത്തിട്ടാ? ഒരു കോടി കൊടുത്താ ഒന്നര കോടി തരുന്നില്ല ശുംഭനെ. ദേഷ്യം പിടിക്കും. ഒരു കോടി കൊടുത്തിട്ടേ ഊണ് കൊടുത്താലും മതി. വേണ്ടോ വേണ്ടാന്ന് രണ്ട് കയ്യും കൂട്ടി വിലക്കാവുന്ന ഒരേ ഒരു തൃപ്തിയേ ഉള്ളൂ, ഭക്ഷണത്തിനുള്ള തൃപ്തി. ആ ഭക്ഷണം ധാരാളമായിട്ട് വേസ്റ്റായിട്ട് വിലക്കിയിട്ടായിട്ട് വിളമ്പിയിട്ട് രണ്ട് ചമ്രം പിടിഞ്ഞിരുന്നിട്ട് സുഖമായിട്ട് വയറെവിടെ മടിയിൽ താങ്ങത്തക്കത്തിലായിട്ട് എണീക്കണമെങ്കിൽ രണ്ടാട് പൊക്കിയിട്ട് ഇരിക്കുന്ന തരത്തിൽ പിന്നെയും വിളമ്പിക്കോളൂ. ഞാൻ വായ തുറന്ന് കിടന്നോളാം. ഞാൻ നിറഞ്ഞ പ്രാവിലുകൊണ്ട് മുക്കിയിട്ട് ഒഴിച്ചോളൂ, പിന്നെയും വിളമ്പിക്കോളൂ എന്നാ നമ്പൂരി പറഞ്ഞോളൂ. ഞാൻ അപ്പളേ നിർത്താൻ പാടുള്ള അങ്ങനെ ഊണ് കഴിക്കാനുള്ള ഒരു ദിവസമാണ് പെരുന്നാള് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആഘോഷിക്കാനുള്ള ഒരു ദിവസമാണ് പെരുന്നാളെല്ലാം. കളിയിൽ വാപ്പ മോനാവണം. കളിയിൽ ആര്? ബാപ്പ മോനാണ്. മോൻ ബാപ്പയും ആവണം. എന്നിട്ട് കളിക്കണം. അപ്പൊ കൈ മെയ് മറന്ന് എല്ലാം മറന്ന് ഒന്നായിട്ട് അങ്ങനെ കളിച്ചുകൊണ്ടും കാണികളും കളിക്കുന്നവരും ഒന്നായിക്കൊണ്ടുള്ള ആ പരമാനന്ദം അനുഭവിക്കാൻ നമുക്കെല്ലാം ഇത്തരം പെരുന്നാളുകൾ ഒഴിക്കുമാറാവട്ടെ. ബലി പെരുന്നാളിൻ്റെതായ ബലി എപ്പോഴും നമുക്ക് നിത്യേന ഉണ്ടായിരിക്കുന്ന നാം ഓരോ ഉരുള അകത്തേക്ക് ഉണ്ണുന്നതും ബലിയായിട്ട് വേണം. അന്യന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. എല്ലാവർക്കും വേണ്ടിയിട്ടായിരിക്കണം എൻ്റെ ഓരോ ഉരുളയും ഞാൻ ഉണ്ണുന്നത് എന്നുള്ള ബോധത്തോടെ എന്നും ബലി നൽകിക്കൊണ്ട് പൂജിക്കുക, ബലി നൽകിക്കൊണ്ട് കർമ്മം ചെയ്യുക. എല്ലാം എനിക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും എന്നുള്ള ബോധത്തോട്ട് ഇത്ര ബലിയായിട്ട് നമ്മൾ ജീവിതത്തിനെ മാറ്റുക. ആ സന്ദേശവും ഈ സാഹോദര്യത്തിൻ്റെ സന്ദേശവും എല്ലാം പരക്കുമാറാകട്ടെ. നമ്മുടെ ലോകം നന്നാകുമാറാകട്ടെ. ഞാൻ നന്നാകുമാറാകട്ടെ. ഈ ലോകം നന്നാകാതെ ഒറ്റ വിദ്യയുള്ളൂ. സൂത്രത്തിലുള്ള വിദ്യ എളുപ്പമുള്ള വിദ്യ ആചാര്യാക്കി പറഞ്ഞതാ. ചെവിയിൽ പറയാം, സ്വകാര്യമായിട്ടേ പറയാം. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ. എന്താവ്? സ്വയം നന്നാവുക. എത്ര എളുപ്പാ. വലിയ ലോകം മുഴുവൻ നന്നാവാന് ഇത്രയും പോകുന്ന ഞാൻ നന്നായാ മതിയതാ. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ. സ്വയം നന്നാവുക. അപ്പൊ സ്വയം നന്നാവാനോ മാഷേ? അതിനുണ്ട് സൂത്രം. അതിനും സൂത്രമുണ്ട്. അത് പറഞ്ഞതാ. നമ്മ നന്നാകുവാൻ എന്തു നല്ലു, നല്ലൊരു ചൂല് മനസ്സിൽ നല്ലു. മനസ്സിന്റെ മുക്കിലെ വിറ്റരിക്കണം നല്ലൊരു കുറ്റിച്ചൂല് അങ്ങോട്ട് വെച്ചേക്കാം മുക്കില്. എപ്പൊക്കെ ചീത്തത്തം വേണോ അപ്പൊക്കെ അരിച്ച് അങ്ങോട്ട് ഫിനോയിലാണ്ട് തെളിക്കുക. ഹിന്ദുക്കൾ അങ്ങനെ ചാണങ്ങോട്ട് തെളിക്കുക. നന്നായി. അത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇരുണ്ട് നായി. അത് ചൂലായൊക്കെ ഒന്ന് കടം പിടിക്കാൻ നിൽക്കരുത്. അവനാന്റെ മനസ്സിന്റെ മുക്കിൽ തന്നെ ഒരു ചെറിയ കുറ്റിച്ചൂല് കരുതിയാ നമ്മൾ നന്നാവും. എത്ര എളുപ്പാ.
ചീത്തയാവാനുള്ള പ്രയാസം നന്നാവാൻ വളരെ എളുപ്പ. ഈ രണ്ട് വിദ്യയും നാം എപ്പോഴും ഓർമ്മിക്കുക. സ്വയം നന്നാവുക, സ്വയം നന്നാകാനായിട്ട് നിത്യേന അഞ്ചു നേരം നിസ്കരിക്കുക. പോരെങ്കിൽ എട്ട് നേരം നിസ്കരിച്ചോളി, അല്ലെങ്കിൽ എപ്പോഴും നിസ്കരിച്ചോളി, എന്താ പറയുക, കുഴപ്പമുണ്ടോ? എപ്പോഴും നിസ്കാരപൂർവമാവാം. എല്ലാ കണ്ണും എപ്പോഴും നാരായണ നാരായണ ജപിച്ചുകൊണ്ടേയിരിക്കുക. എന്ത് ഗ്രോത്തിയും ചെയ്തുള്ളൂ, എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുക. ആ നാമമാണ് കുറ്റിച്ചൂല്. ഈശ്വരനാമമാണ് കുറ്റിച്ചൂല്. എളുപ്പമായിട്ടുള്ള കുറ്റിച്ചൂലാണ് ഈശ്വരനാമം. അല്ലാഹു അക്ബർ എന്ന് സദാസമയം വാഴ്ത്തിക്കൊണ്ടേ നടക്കുക, സർവത്ത് നടക്കുക. നന്നായി ലോകം നന്നാവാനുള്ള പ്രശ്നമില്ല. എല്ലാം നന്നായി നന്നാവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് ഒരു രണ്ട് കുട്ടികളുണ്ടോ ഇവിടെ, രണ്ട് ചെറിയ കവിതകള് ഞാൻ ചൊല്ലിത്തരാം. ഒന്ന് പണ്ടൊരു കൊരങ്ങച്ചൻ മുരിങ്ങേമ കേറി, മുരിങ്ങേമ കേറിയിട്ട് തിരിഞ്ഞൊന്നു കളിച്ചു, തിരിഞ്ഞൊന്നു കളിച്ചിട്ട് മറിഞ്ഞൊന്നു കളിച്ചു, മറിഞ്ഞൊന്നു കളിച്ചപ്പോ മറിഞ്ഞൊന്നു വീണു, മറിഞ്ഞൊന്നു വീണിട്ടും തിരിഞ്ഞൊന്നു വീണു, തിരിഞ്ഞൊന്നു വീണപ്പോ തിരിഞ്ഞൊന്ന് എണീറ്റിട്ട് വാലും പൊക്കി വടക്കോട്ടോടുമ്പോ തിരിഞ്ഞൊന്നു നിന്നിട്ടിളിച്ചൊന്നു കാട്ടി. അതെല്ലാം ആ ഇളിച്ചു കാട്ടിലുണ്ടല്ലോ കൊരങ്ങനെ, അല്ലാണ്ട് ആർക്കും സാധിക്കില്ല, നമ്മൾ കൊണ്ടാവില്ല. ആ അങ്ങനെ വീഴുമ്പോ തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് ഇളിച്ചൊന്ന് കാട്ടി. അരെ പണ്ടൊരു കൊരങ്ങച്ചൻ മുരിങ്ങേമക്കേറി, മുരിങ്ങേമക്കേറിയിട്ട് മറിഞ്ഞൊന്നു കളിച്ചു, മറിഞ്ഞൊന്നു കളിച്ചിട്ട് തിരിഞ്ഞൊന്നു കളിച്ചു, തിരിഞ്ഞൊന്നു കളിച്ചപ്പോ മറിഞ്ഞൊന്നു വീണു, മറിഞ്ഞൊന്നു വീണിട്ടും തിരിഞ്ഞൊന്നു വീണു, തിരിഞ്ഞൊന്നു വീണപ്പോ തിരിഞ്ഞൊന്ന് നീറ്റിട്ട് വാലും പൊക്കി വടക്കോട്ടോടുമ്പോ തിരിഞ്ഞൊന്നു നിന്നിട്ടിളിച്ചൊന്നു കാട്ടി. ഇനി രണ്ട് കവിതയും കൂടി ചൊല്ലിയിട്ട് മൂന്നാമത്തെ കവിതയും കൂടി. ഒരു കുട്ടിയും കുട്ടിയും കണ്ടുമുട്ടി, എന്നിട്ടും അവർ തമ്മിൽ കൂട്ടിമുട്ടി, അതുകൊണ്ട് അവരുടെ മണ്ട പൊട്ടി, അത് കണ്ട കുട്ടിക്ക് ചിരിയും പൊട്ടി. അതൊരു പൊട്ടല്, കൂട്ടിമുട്ടിയിട്ട് പൊട്ടല്. ഇനി വേറെ ഒന്ന്, ആ വരുന്നതൊരീച്ച, ആനയും ഈച്ചയും അങ്ങനെ അങ്ങനെ അടുത്തടുത്തു വരുന്നു. ആനയ്ക്കുണ്ടോ പേടി, ഈച്ചയ്ക്കുണ്ടോ പേടി, രണ്ടിനും ഇല്ലൊരു പേടി. ആന താഴെ പോയി ഈച്ച മേലെ, ആന താഴെ പോയി ഈച്ച മേലെ. കൂട്ടിമുട്ടിയോ, കണ്ടുമുട്ടിയില്ലേ? എന്താ കാരണം? മനുഷ്യ കുട്ടികളല്ല, മനുഷ്യ കുട്ടികളാവുമ്പോഴാണ് എന്ത് കൂട്ടിമുട്ടലും കണ്ടുമുട്ടലും. ഇത് ആനക്കുട്ടിയും കുതിരക്കുട്ടിയും. നീ ഒരു പപ്പടം, ഈദ് പെരുന്നാളിനല്ലേ, പെരുന്നാളിന് പപ്പടം ഇല്ലാണ്ട് ഒരു സദ്യയും പറ്റില്ല. പപ്പടത്തോ ഇട്ട്, പപ്പടല്ലേ പൂർണം, അതൊക്കെ പൂർണ്ണമല്ലല്ലോ. പപ്പടം, ഒരു പപ്പടം, ഒറ്റ പപ്പടമാണ്. രണ്ടു പപ്പടം വേണമെന്ന് പറയാം, ഒറ്റ പപ്പടമായിട്ട് വളമ്പത് മഹാ കഷ്ടമെന്ന് പറയും. പക്ഷെ എന്തെങ്കിലും ഒരു പപ്പടേ ഉള്ളൂ. പരത്തി പറഞ്ഞാൽ പർപ്പടകം, പർപ്പടകം ഒതുക്കി പറഞ്ഞാൽ പപ്പടം, വേഗം പറഞ്ഞാൽ പപ്പടം, അത് ചുട്ടെടുത്തൊന്ന് അമർത്തിയാൽ, അത് ചുട്ടെടുത്തൊന്ന് അമർത്തിയാൽ. അങ്ങനെ ആ ഒരു പപ്പടം വലിയ പടം തന്നെയാണ്, ഒരു ചെറിയ പടം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പടം, രണ്ട് ചെറിയ പടം ഇല്ലേ, ഒരു ചെറിയ പടം. അപ്പിളിപ്പിളായാൽ ഇപ്പിളപ്പിളായാൽ എപ്പിളെപ്പിളാവും, അപ്പിളിപ്പിളായാൽ ഇപ്പിളപ്പിളായാൽ
എപ്പോഴെപ്പോഴും എപ്പോഴും ചിന്തിച്ചുകൊണ്ട് എപ്പോഴും അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുമാറാകട്ടെ. എല്ലാവരും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഉദ്ഘാടനം എല്ലാവർക്കും വേണ്ടിയിട്ട് നടത്തിയിരിക്കുന്നു. നമുക്ക് ഈ ഇത് വരുന്നതിൻ്റെ സഹോദരത്തിൻ്റെ സ്മരണ ശക്തി എന്നും നിലനിൽക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിക്കുന്നു. നമസ്കാരം.